നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ ആറു മണിക്കുള്ള പതിവ് തള്ളു പരിപാടിയായ വയലിൻ വീടിനും വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു അതോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉള്ളോ എന്നറിയില്ല എന്തായാലും ഇന്ന് അദ്ദേഹം വന്ന് പത്രക്കാരുടെ മുന്നിൽ അതിഗംഭീരമായ ചില തള്ളുകളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിലായിരുന്നല്ലോ അതിനുശേഷം കേരളത്തിൻ്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയി ഒരു എട്ടൊമ്പത് ദിവസം വിരകിയിട്ട് ക്ഷീണിച്ച് തിരിച്ച് വന്നിരിക്കുകയാണ് ക്ഷീണം കാണും കാരണം കേരള മഹാരാജ്യത്തിനെ അങ്ങ് അത്യുന്നതലങ്ങളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു മഹാനുഭാവനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ ക്ഷീണം കാണും വന്നിട്ട് കുറേ നീളത്തിൽ അറബി പേരുകളങ്ങ് പറഞ്ഞു അവിടെയുള്ള ഭരണാധികാരികളുടെയും സഹമന്ത്രിമാരുടെയും രാജാക്കന്മാരുടെയൊക്കെ പേരുകളാണ് എന്നിട്ട് മലയാളത്തെ തന്നെ നീട്ടിപ്പിടിച്ച് അവർക്ക് നന്ദിയും പറഞ്ഞു അവർ എന്തോ കേരളത്തിനായിട്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം തിരുവള്ളക്ക ഇവിടെ ഉണ്ടാവും ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ വരാൻ പോകുന്നു അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതേ സെയിം ഡയലോഗ് അങ്ങ് ജപ്പാനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും കേട്ടതാണ് ഇരുന്നൂറ് കോടിയുടെ ഒരു കണക്കാണെന്ന് പറഞ്ഞത് ആരൊക്കെയോ സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞു അദ്ദേഹം അത് മനസ്സിൽ എഴുതിയെടുത്തു ഇവിടെ വന്ന് പത്രക്കാരോട് പറഞ്ഞു ഇരുന്നൂറ് കോടിയുടെ ജപ്പാൻ സഹായം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കിട്ടിയില്ലേ എല്ലാവർക്കും കിട്ടി ബോധിച്ച് കാണുമല്ലോ അതിനുമുമ്പും ഏതോ ഒരു വ്യവസായി പറഞ്ഞു എഴുന്നൂറ് കോടി രൂപ യു എ ഇ ക്ഷയിക്ക് തരുമെന്ന് പറഞ്ഞു വെള്ളപ്പൊക്ക കാലത്ത് കിട്ടി ബോധിച്ചില്ലേ അതേപോലെ മറ്റൊരു തള് തന്നെയാണ് ഇതും ആ കൂട്ടത്തിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം വളരെ നീട്ടിപ്പിടിച്ച് പറയുന്നത് കേട്ടു പിന്നീട് കോവിഡ് കണക്ക് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി സ്വന്തമായി പോയി അല്ലെങ്കിൽ തല്ലിപ്പൊട്ടിച്ചന് കാരണം മറ്റൊന്നുമല്ല മൂന്നാം തരംഗത്തിൽ കോവിഡിൻ്റെ മൂന്നാം തരംഗത്തിൽ കോവിഡിനെ കേരളം വളരെ ഫലപ്രദമായിട്ടാണ് അതിനെ പ്രതിരോധിച്ചതെന്ന് അങ്ങ് ഒരു ഉളുപ്പുമില്ലാതെ തള്ളി തള്ളിമറിച്ചു കളഞ്ഞു വളരെ നമുക്കറിയാം വളരെ നന്ന നല്ല രീതിയിൽ തന്നെ ദിവസം അൻപതിനായിരത്തിന് മുകളിൽ വെച്ചായിരുന്നു കോവിഡിൻ്റെ എണ്ണം വളരെ നല്ല രീതിയിൽ അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോവിഡ് പിടിപ്പിക്കുക അങ്ങനെ കോവിഡ് പിടിച്ച് കഴിയുമ്പോൾ ചാവുന്നവർ ചാവും ഒരു സൈഡിൽ കൂടെ പിന്നെ മിച്ചം വന്ന് ജീവിച്ചിരിക്കുന്നവർ കോവിഡ് വന്നിട്ടും മരിക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവും ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സംഗതിയൊക്കെ കിട്ടും അങ്ങനെ വരുമ്പോൾ നല്ല പ്രതിരോധ ശക്തി കിട്ടും അപ്പോൾ ആ രീതിയിലാണ് കോവിഡിനെ മൂന്നാം തരംഗത്തിൽ കേരളം പ്രതിരോധിച്ചതെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഇതേ സംഗതി മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ബി ജെ പി സംസ്ഥാനത്തായിരുന്നെങ്കിൽ ബാക്കി ഞാൻ പറയണ്ട അപ്പോൾ ആ ഒരു തള്ളം കഴിഞ്ഞ് അതിനുശേഷം ചോദ്യോത്തരവേളയായിരുന്നു ആര് ഇവിടുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പഞ്ചപുച്ചമടക്കി റാൻ മോളി നിൽക്കുന്ന കാണണമെങ്കിൽ പിണറായി വിജയൻ്റെ മുൻപിൽ അവർ നിൽക്കുന്ന കാണണം നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച് തീർന്നിട്ട് ഒരു ഇടവേള ഇട്ടിട്ടാണ് അടുത്ത ആൾ ചോദിക്കുന്നത് സാധാരണ എങ്ങനെയാണ് എനിക്കാദ്യം ബൈറ്റ് കിട്ടണം എനിക്കാദ്യം ബൈറ്റ് കിട്ടണം എന്നേ ഓരോ ചാനലുകാരനും വിചാരിക്കൂ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അതിപ്പം മന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ അവരുടെ അടുക്കൽ ചെന്ന് ചോദ്യം ചോദിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ചാനലിന് കിട്ടണമെന്ന് ഓരോ മാധ്യമ ആഗ്രഹിക്കൂ പക്ഷേ ഇവിടെ നടന്ന എന്താണ് ഇവിടെ നേരത്തെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇന്ന ആൾ ചോദിക്കൂ അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ആൾ ചോദിക്കൂ ഇന്ന ഇന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മഹാരായവനെ ഇഷ്ടപ്പെടുത്തില്ല കടക്കപ്പുറത്തെന്ന് പറയും അതുകൊണ്ട് ഇവിടെയുള്ള റാൺമൂളികളായിട്ടുള്ള മുഖ്യധാര മാമാ മാധ്യമങ്ങൾ ഇങ്ങനെ വായും പുത്തിയും നിന്ന് ചോദിച്ചു തിരുവള്ളക്കേട് ഉണ്ടാവാത്ത രീതിയിൽ നല്ല രസമായിരുന്നു അത് കാണാൻ പിന്നെ സർവീസിൽ ഇരിക്കുക ചെയ്ത് പുത്തക എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചപ്പം രായാവ് മറുപടിയും പറഞ്ഞില്ല അതിന് രാജാവ് കേട്ടില്ല സംഗതി പറഞ്ഞാൽ പെടും കാരണം ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർവീസിലുള്ള എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും ഒന്നും ഒഴിഞ്ഞു പഠിക്കട്ടെ പുള്ളി എപ്പോഴും അങ്ങനെയാണ് അറിയാമല്ലാത്ത കാര്യങ്ങൾ പഠിക്കും പഠിക്കണമല്ലോ പഠിച്ചതിന് ശേഷമല്ലേ പറയാൻ പാടുള്ളൂ പിന്നെ സ്വപ്നം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് മുൻ വൈരാഗ്യം കൊണ്ട് പറഞ്ഞതാവാ സ്വപ്നയെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ സ്വപ്ന തിരിച്ച് പറയില്ലേ എന്നാണ് ചോദിക്കുന്നത് രണ്ടുപേരും ഇപ്പോഴും നിലവിൽ പ്രതികളാണ് എം ശിവശങ്കറിനും പ്രതിയാണ് സ്വപ്നയും പ്രതിയാണ് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രതി പറയുന്നത് വിശ്വാസമാണ് മറ്റൊരു പ്രതി പറയുന്നത് വിശ്വാസമല്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം നമ്മുടെ മുഖ്യധാരാ മാധ്യമപ്രവർത്തകരോട് സ്നേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞാണോ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അറിയാൻ മല്ല എന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനെ നിൽക്കുന്നത് ഒന്നിന് പുറകെ ചോദ്യശരങ്ങൾ തൊടുത്തുവിടുന്നതാണ് കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മുന്നിൽ വാ പൊത്തി ഇറാൻ മൂളിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാത്തത് വെള്ളം കുടിപ്പിക്കാനുള്ള സംഗതികൾ നിങ്ങളുടെ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ നിങ്ങൾ ചോദിക്കില്ല ചോദിക്കില്ല കഴിഞ്ഞ എലക്ഷന് കൈനീട്ടി മേടിച്ചു പോയില്ലേ നന്ദി കാണിക്കണം ജനങ്ങൾക്ക് പക്ഷേ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഓർമ്മ വേണം തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം കൂടെ പറയാം നീട്ടിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ഇത്രയും നീളമുള്ള അറബി പേരുകളൊക്കെ ഒരുപാട് പറഞ്ഞു അവർ മലയാളം അവർക്ക് മനസ്സിലാവുമോ ഇദ്ദേഹത്തിനെ നന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ എന്ന് എന്നറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം വ്യക്തമായി ആരാണോ ഇടയ്ക്ക് നിന്ന് സ്പോൺസർ ചെയ്തത് അദ്ദേഹത്തിന് എട്ട് ദിവസത്തോളം അവിടെ കിടന്നുകൊണ്ട് കറങ്ങാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് അവരോട് നന്ദി കാണിക്കണമല്ലോ അവർ തീർച്ചയായിട്ടും മലയാളികളായിരിക്കും അവരോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ നിന്ന് തള്ളി മറിച്ചത് ആ കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാനേ ഒരു മുഖ്യമന്ത്രിക്ക് പറ്റൂ എന്താണെന്നല്ലേ മുൻകാലങ്ങളേക്കാൾ യു എയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോട് നല്ല വ്യാപാര ബന്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നോട്ട് ദി പോയിന്റ് കേരളത്തിനോട് എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയോട് എന്നാണ് പറഞ്ഞത് എന്താണ് ഇന്ത്യയോട് അതാണ് എന്താ മറിച്ച് പറയാൻ പറയില്ല പറയില്ല അത് ഈ മഹാൻ്റെ മെടുക്കുകൊണ്ടൊന്നും അല്ല ഇന്ത്യയോട് യു എ ഇ പോലെ ഒരു രാജ്യം നല്ല വ്യാപാര ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതും അങ്ങനെ പോകുന്നതും കേരളത്തിൻ്റെ മഹത്വം കണ്ടിട്ടല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട അദ്ദേഹം അതുകൊണ്ടാണ് അവിടെ കേരളം എന്ന് പറയാതെ കാരണം കേരളം ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തിന് മറ്റൊരു രാജ്യമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ തള്ളി മറിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അവിടെ മാത്രം നമ്മുടെ മഹാനായ പിണറായി വിജയൻ ഇന്ത്യയോട് നല്ല ബന്ധത്തിലാണെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലൊന്നുമില്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അതിനെപ്പറ്റിയും ചോദിക്കത്തില്ല അവർക്കറിയാമെങ്കിലും ഇങ്ങനെ നിൽക്കാനോ തൽക്കാലം അറിയത്തുള്ളൂ അവർക്ക് വല്ല സുരേന്ദ്രനോ അതുപോലുള്ള വല്ല അപ്പാവി ഐറ്റങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിച്ചു കയറിക്കൊണ്ട് വിത്തിയിലൊട്ടിക്കും പിണറായി വിജയൻ്റെ മുന്നിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മുന്നിലോ സി പി എം ആയിരിക്കണം ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും ഇല്ലെങ്കിൽ നല്ല പിട കിട്ടും അതാണ് എന്നിട്ട് പറച്ചിലോ ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ അതാണ് ഇതാണ് ഇവരെങ്ങാനും ഇന്ത്യ വരച്ചിരുന്നതിനുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ബാബു 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 എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ചെല്ലപ്പേരിൽ മാത്രം ഇയാൾ അറിയപ്പെടുന്നത് എന്നൊരു ആകാംക്ഷ തോന്നിയിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്രാഹിം ബാബർ ഖാൻ എന്നോ മറ്റുമാണ് ഇത്രയും നേളമുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് ബാബുവാൻ എന്നിട്ട് നമ്മളെ കൊണ്ടത് വിളിക്കാനും പറഞ്ഞു ബാബുവാൻ എന്തിനാണ് ആൾക്കൊരു പേരുണ്ടെങ്കിൽ അത് മുസ്ലിം പേരോട്ടെ ഹിന്ദു പേരോട്ടെ ക്രിസ്ത്യൻ പേരോട്ടെ അതങ്ങോട്ട് അതേപോലെ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കളിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇവർ എന്തൊക്കെയോ ഒളിക്കുവാണോ മറക്കുവാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത് സംശയമുണ്ട് കേട്ടാ എന്തായാലും നടക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ മുൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ജാവേദ് ഷെയ്ഖിനെ പ്രാണേഷ് കുമാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വിദുര കേസിലെ പ്രതിനെ സുരേഷ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചാർലി തോമസിനെ ഗോവിന്ദചാമി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഫാത്തിമയെ അവർ നിമിഷ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഐഷെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവർ ഹാദിയെ ഹാദിയ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അഖിലേനെ ഹാദിയ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നല്ലതല്ല ഒരു ഭാഗത്തിന് മോശമല്ല വേറൊരു കൂട്ടർക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ ഇനി ഇപ്പം അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോടി നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ മരണം ഇരുപത്തിയൊൻപതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് ഇരുപത്തിയേഴ് ദശാംശം മൂന്നേട്ടാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി ബബ്ഡസ് തത്വമൈനോസ്